ഞാൻ അവസാനം ഞാനും പറയാം, എനിക്ക് പാച്ചിക്ക എനിക്കിതിൽ കൂടുതൽ എനിക്ക് വരില്ല, എനിക്ക് എനിക്ക് എനിക്കറിയാമല്ലോ ഇതിൽ കൂടുതൽ എനിക്ക് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഉടനെ പാച്ചിക്ക അവിടുന്ന് മറ്റേ സൗണ്ട് എഞ്ചിനീയറുടെ റൂമിൽ നിന്ന് കയറി വരും, എന്നിട്ട് പറയും എടാ നിനക്ക് വരും എനിക്കറിയാമല്ലോ. അപ്പോൾ അവിടെ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ശശിയേട്ടൻ്റെ ചെവിയിൽ ചോദിച്ചു, ശശിയേട്ടാ ഇത് ഓസാധീരയല്ലേ എന്ന് ചോദിച്ചാൽ ഹിന്ദിയിലെ. അപ്പം ഇവർ ഒരു മാസമായിട്ട് നോക്കുന്നുണ്ട്, എൻ്റെ അമ്മമ്മയെ നോക്കുന്നുണ്ട്, വനിതയുടെ ഫോൺ വരുന്നില്ല, ഞാനും അങ്ങോട്ട് വിളിക്കുന്നില്ല, വനിതയുടെ സിസ്റ്റർ അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്, ഇവർ തമ്മിൽ സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ അമ്മമ്മയും ഇവരുടെ സിസ്റ്ററും കൂടി ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ രണ്ടാമത് ഞങ്ങളെ തമ്മിൽ സംസാരിപ്പിച്ചു. ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന തുടങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് വനിതയുടെ ഇത് വിനീതിൻ്റെ ശബ്ദമല്ലേ? അതെ. അയ്യോ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് വിനീത്, സീരിയല്ല ഡബിങ്ങോ. എന്റെ ഭഗവാനെ, ഒന്നുമില്ലെങ്കിൽ നിന്റെ പെറ്റമ്മ അല്ലേ എന്നുള്ള ഡയലോഗ് ഈ കുട്ടി ഈ സ്ത്രീ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് കേൾക്കാമല്ലോ ഷൂട്ട് ചെയ്യുമ്പോൾ ഡബ് ചെയ്ത് പൈലറ്റ് ട്രാക്ക്. ഒന്നുമില്ലെങ്കിൽ നിന്റെ പട്ടി അമ്മയല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചുങ്ക ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഏറ്റവും കൂടുതൽ ചേട്ടനെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ശശിയേട്ടനാ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ. ശശിയേട്ടൻ ഈ പാട്ട് പാടിയതിനു ശേഷം കാന്തവലയം അഭിനയിച്ചു, ഈ നാട് അഭിനയിച്ചു, പിന്നെ എന്നെ ആദ്യമായിട്ട് പാടിച്ച അപ്പൊ എന്റെ ഗുരുക്കന്മാരെന്ന് പറയും വലിയ മൂന്ന് ഗുരുക്കന്മാരല്ലേ, പത്മരാജൻ സാറ്, ശശിയേട്ടൻ അല്ല ഭരതേട്ടൻ, ശശിയേട്ടൻ, ഈ മൂന്നും. എനിക്ക് പാട്ട് തന്ന ഗുരു, എന്നെ ഡബിങ് ആർട്ടിസ്റ്റ് ആക്കിയ ഗുരു, എന്നെ അഭിനയിപ്പിച്ച ഗുരു, ഇതൊക്കെ ഈ മൂന്ന് പേർക്കും അതിന് സ്ഥാനമുണ്ട്, മൂന്ന് പേർക്കും അതിന് റോളുകളുണ്ട് എന്നെ അങ്ങനെ ആക്കിയത്. ശശിയേട്ടൻ പിന്നെ ചീത്ത പറയാന്നൊക്കെ പറഞ്ഞ അടി എന്നൊക്കെ പറഞ്ഞ, അതായത് സീമ ചേച്ചിയുടെ കാന്തവലയത്തിലൊരു അടിയുടെ ഒരു സീനുണ്ടായിരുന്നു, ഞാൻ സീമയുടെ അനിയനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഒരു ആംഗ്ലോ ഇന്ത്യൻ കഥയായിരുന്നു. അപ്പൊ അതില് അനിയൻ വന്നിട്ട് ഈ ഇവരെ ചോദ്യം ചെയ്യും, ഇവര് ജയേട്ടൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനോ അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ അനിയൻ കയറി ഉടക്കുണ്ടാക്കും, കുറച്ച് രണ്ടെണ്ണം വിട്ടിട്ട് വന്നിട്ട് ഉടക്കുണ്ടാക്കും. അപ്പോൾ ഒറ്റ അടിയാണ് സീമച്ചേച്ചി, സീമച്ചേച്ചിയുടെ അടി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ല ഒന്നൊന്നര അടിയാണ്. അത് ശശിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പം വേറെ ചില ഡയറക്ടേഴ്സ് ആ അടി നമുക്ക് ഒരാംഗിളിൽ അഭിനയിച്ചാൽ മതി, ഇത് ഒരു നാല് ആംഗിളിൽ ഇത് ഷൂട്ട് ചെയ്യും, കാരണം അപ്പോഴാണ് അദ്ദേഹത്തിന്റെ എഡിറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ കൈ ഇങ്ങനെ പൊങ്ങുന്നത് ഒരു ആംഗിളായിരിക്കും, ഇങ്ങോട്ട് വരുന്നത് വേറെ ആംഗിളായിരിക്കും, മറ്റത് ഒരു ലോങ് ഷോട്ട് ആയിരിക്കും, മറ്റതായിരിക്കും അങ്ങനെ. അപ്പൊ ഈ നാലെണ്ണത്തിലെ അടി നമ്മൾ തന്നെ വേണ്ടേ കൊള്ളാൻ. അന്ന് ഈ അടി നാല് പ്രാവശ്യം കൊണ്ടിട്ട് ഞാനിങ്ങനെ എനിക്കന്ന് 17-18 വയസ്സായി അത്ര എനിക്കാണെങ്കിൽ ഒന്നും പറയാനും വയ്യ, കാരണം അന്ന് സീമ ചേച്ചിയുടെ ശശിയുടെ കല്യാണം നടക്കാൻ പോകണം എന്നുള്ള ന്യൂസൊക്കെ വന്നിട്ട് സീമ ചേച്ചി ഇപ്പോഴും പറഞ്ഞിട്ട് അത് ഇത് പറഞ്ഞ് കളിയാക്കാറുണ്ട് ഇപ്പോഴും. പക്ഷെ അത് ശശിയേട്ടനുമായിട്ട് അന്ന് പോലെയുള്ള ക്ലോസ് ആണ്. പിന്നെ അന്ന് പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അത് ശശിയേട്ടൻ മരണത്തിന്റെ തൊട്ട് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ അത് ഓപ്പണായിട്ട് പറഞ്ഞു, കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്നുള്ള പാട്ട്. അത് ഞങ്ങൾ കാന്തവലയം ഷൂട്ട് ചെയ്യുമ്പോഴാണ് അങ്ങാടിയുടെ കമ്പോസിങ്ങിന് ശശിയേട്ടന് മദ്രാസിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ശശി ബിച്ചുവേട്ടനും ശ്യാം സാറും കൂടി എറണാകുളത്ത് പോകുന്നത്. അന്ന് എയർലൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, അവിടെയായിരുന്നു ഞങ്ങൾക്കൊക്കെ റൂം. ഞാൻ എൻ്റെ തൊട്ട റൂമിലാണ് കമ്പോസിങ് നടക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ കേൾക്കാം പാട്ടുകൾ. അപ്പം ഈ തറ തറ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ വല്ല ഡോറ് കയറുന്ന വന്നിരിക്കും എന്ന് പറഞ്ഞു ശശിയേട്ടൻ. അപ്പം അവിടെ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ശശിയേട്ടൻ്റെ ചെവിയിൽ ചോദിച്ചു, ശശിയേട്ടാ ഇത് ഓസാധീരയല്ലേ എന്ന് ചോദിച്ചാൽ ഹിന്ദിയിലെ. എന്നുള്ള പാട്ട്. ആ ശശിയേട്ടൻ എണീക്ക് പോ അവിടുന്ന് തന്നെ അപ്പം പുറത്താക്കി. ഇത് ഇത് ആരോടും അത് ആ പാട്ടെടുത്ത് അതേപോലെ വെച്ചു എന്നല്ല, ശശിയേട്ടൻ ഓസാധീര വേണമെന്ന് പറഞ്ഞു. അപ്പൊ ശ്യാം സാർ പറഞ്ഞു ഞാൻ ചെയ്യാം, പക്ഷെ അതായിരിക്കില്ല പാട്ട്. അങ്ങനെ ഓസാധീര എന്നുള്ള എന്താ പറയാ പ്രചോദനത്തിൽ നിന്ന് ചെയ്ത പാട്ടാണ് കണ്ണും കണ്ണും എന്നുള്ള പാട്ട്. അത് അധികം പേർക്കും മനസ്സിലായിട്ട് ഈ അടുത്ത കാലത്ത് വരെ മനസ്സിലായിട്ടില്ല. ശശിയേട്ടൻ പറഞ്ഞു അത് കണ്ടുപിടിച്ച ഒരേ ഒരു ഈ കൃഷ്ണൻ്റെ ആ ഒരു അടുപ്പം ശശിയേട്ടനായിട്ടുണ്ടായിരുന്നു. ശശിയേട്ടൻ്റെയും ഭരതേട്ടൻ്റെയും ഒക്കെ ആ ഒരു അൺടൈംലി ഡെത്ത് അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്.
പക്ഷേ ശശിയേട്ടൻ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈനാട് എന്ന് പറയുന്ന സമയത്ത് വെച്ചിട്ടാണ് നേരത്തെ ട്രങ്ക് ഓള് ചെയ്തിട്ട് പൈസ ചിത്രാഞ്ജലി നഷ്ടം ഉണ്ടാക്കി എന്ന് പറയുന്ന പ്രണയകഥയുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ആ സിനിമയിലാണ്. അതെ അതെ, ശശി ഞാനും വനിതയും കൂടി ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ശരിക്കും ആ റോളിൽ വനിതയ്ക്ക് വേറെ ആദ്യം അഭിനയിക്കേണ്ടിയിരുന്ന വിജയശാന്തി. അതെ അതെ അതെ. അല്ലെ, വേറെ രസകരമായ ഒരു കൗതുകരം ഭയങ്കര രസമുള്ള സാധനം ഉണ്ടറിയാം. നിലമ്പൂരാണ് ചേട്ടൻ്റെ അവിടെ സ്വദേശം. ഈ വനിതയുടെ അച്ഛൻ, വനിതയുടെ അച്ഛൻ്റെ മഞ്ചേരി, അല്ല അമ്മ, അമ്മ നിലമ്പൂര്. അല്ല, വനിതയുടെ അമ്മ ട്രിച്ചിയാണ്, മറ്റേ ശ്രീരംഗം, നിലമ്പൂരല്ല ശ്രീരംഗം. വനിതയുടെ അച്ഛൻ മഞ്ചേരിക്കാരാണ്, മഞ്ചേരിയാണ്. അല്ലല്ല, പക്ഷെ നിലമ്പൂരാണ്, നിലമ്പൂർ കോവിലകത്ത്. എൻ്റെയൊക്കെ ഏതൊക്കെയോ അമ്മൂമ്മമാരെയൊക്കെ ഇംഗ്ലീഷും കണക്കും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി താമസിച്ചിരുന്ന ഒരു ശാസ്ത്രി മാസ്റ്റർ ഉണ്ടായിരുന്നു. ഈ ശാസ്ത്രി മാസ്റ്ററുടെ പേര് കുട്ടിയാണ് വനിത, സത്യത്തിൽ. അങ്ങനെ ഒരു സംഭവം, അത് നമ്മൾ ഇതൊന്നും അറിയാതെയാണ്. അതെ, അതെനിക്ക് പിന്നെ ചേട്ടൻ ആദ്യത്തെ നായിക ജയഭാരതി. അതെ, ജയഭാരതിയുടെ അമ്മയാണ് വനിത ചേച്ചിയെ സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. തമിഴിൽ. അതെ അതെ, അല്ല മലയാളത്തിലേക്ക്, മലയാളത്തിലേക്ക് അമ്മയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്ക് മുമ്പത്തെ തമിഴ് പടത്തിൽ അഭിനയിച്ചപ്പോ അതിൽ കണ്ടിട്ട് മലയാളത്തിൽ ചന്ദ്രബിംബത്തില്, ചന്ദ്രബിംബമാണ് അതിന്റെ. അതിനേക്കാൾ ഒരു സംഭവമാണ് ചന്ദ്രബിംബം എന്നുള്ള സിനിമ. പ്രതാപത്തിനും വനിതയായിരുന്നു പേര്, സോമേട്ടനും ജയബാലി ചേച്ചി, ശങ്കരൻ നായർ സാറുടെ. അതിലെ കുറെ സീൻസ് ഇവരുടെ വീടായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്റെ അമ്മമ്മയുടെ സിസ്റ്ററുടെ വീടാണ് ചെന്നൈയിൽ. ആ വീട്ടിലാണ് ഞാൻ 6 വർഷം എന്റെ കല്യാണത്തിന് മുമ്പ് താമസിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ പല 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 എങ്ങനെയൊക്കെ അറിയാത്ത രീതിയിൽ എങ്ങനെ ഇന്റർവ്യൂ പറഞ്ഞ ഓർമ്മയുണ്ട്. ആദ്യം ഞങ്ങൾ കാണുമ്പോൾ യോ, ഇയാൾ ഭയങ്കര ഗൗരവക്കാരനാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ശശിയേട്ടനാണ് പരിചയപ്പെടുത്തുന്നു. പിന്നീട് ഒരു 4 വർഷം മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പ്രണയങ്ങളിലൊന്നായിരുന്നു. ഞങ്ങള് ഓരോ സ്റ്റുഡിയോയിലും മറ്റേ ഇവിടെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ, എനിക്ക് അപ്പുറത്ത് പാട്ടുണ്ടാവും, ചിലപ്പോൾ AVM വിജയ കാണല്ലേ, ഇവർക്ക് അപ്പുറത്ത് തമിഴ് ഷൂട്ടിംഗിൽ ഉണ്ടാവും. അപ്പൊ വൈജി മഹേന്ദ്രനും വനിതയാണ് ആദ്യം അധികം ഒരുമിച്ച് അഭിനയിക്കാറുള്ളത്, കോമഡി പേ പ്രഭു ഉണ്ടാവും, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ അവിടെ പോയിരുന്ന് സംസാരിക്കും, കാരണം അവസാനം ഇതിങ്ങനെ ന്യൂസാവും. ഇവര് മറ്റേ അവിടുന്ന് ഷൂട്ടിങ്ങിന്റെ അവിടുന്ന് വനിതയെ കാണാനില്ലാതെ നോക്കുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടിൽ അവർ ഇരിക്കുന്നു സംസാരിക്കുമായിരുന്നു. മറ്റത് മറിച്ചത് എന്നെ ബൈക്കിൽ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബൈക്കിലൊന്നും ഞാൻ ധൈര്യം, അത് അവളുടെ ബ്രദർ ആയിരുന്നു. അവസാനം ഞാനാണെന്നുള്ളവരെ പേര് വന്നു. ഗോസിപ്പുകൾ ഒരുപാട് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഗോസിപ്പുകൾ. അന്ന് ഗോസിപ്പിന്റെ ഒരു സമയമാണല്ലോ, അത് അതിന് മുമ്പേ അത് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ അംബികയായിട്ട് അഭിനയിക്കുന്ന സമയത്തൊക്കെ ഗോസിപ്പ് വന്നിട്ടുണ്ട്. അത് അതൊരു സ്വഭാവമായിരുന്നു. ചുമ്മാ വളരെ നല്ല ഫ്രണ്ടായിരുന്നു. അത് ഇതേപോലെയാണ് ഞങ്ങൾ മറ്റേ ഏതോ സ്ഥാനം ഷൂട്ട് ചെയ്യുമ്പോൾ സ്കൂട്ടറിൽ ഇങ്ങനെ പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു, അതൊരു ന്യൂസായി, ഇവരെ കാണാനില്ലാതായി എന്നൊക്കെ ഷൂട്ടിങ്ങിന്റെ അടി. അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. ചേച്ചിയായിട്ട് നല്ല 4 വർഷം പ്രണയമായിരുന്നു അല്ലേ? 4 വർഷം കുടുംബക്കാർക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു? കുടുംബക്കാർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഞങ്ങള് കല്യാണത്തിന്റെ ഒരു 6 മാസം മുമ്പേ മറ്റേ ഞങ്ങള് കല്യാണം വേണോ ഒരു ആലോചനയിൽ എത്തിയതാണ്. ഇടയ്ക്ക് അത് ഒരു യൂഷ്വൽ ആണിന്റെ പ്രശ്നങ്ങളാണ്, വേറൊന്നുമല്ല. അവള് ഇഷ്ടം പോലെ പടം, കല്യാണത്തിന് മുമ്പേ 100 പടം ഫിനിഷ് ചെയ്തിട്ടാണ് അവൾ എന്നെ കല്യാണം കഴിക്കുന്നത്. അപ്പോ അവള് തമിഴ് പടങ്ങൾ കാർത്തിക്കിന്റെ കൂടെ, സുരേഷിന്റെ കൂടെ ഒക്കെ. അപ്പൊ അതിൽ ഏതൊക്കെ ഒന്നിന്റെ സിനിമയെ കണ്ടപ്പോ അതിലെ ലവ് സീനൊക്കെ കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു. അതാണ് അതിന്റെ സത്യം. അസൂയാണ്. ഇപ്പൊ അത് ആലോചിക്കുമ്പോ ഭയങ്കര ചിരി വരുന്നുണ്ട്, എങ്കിലും അത് ആ സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇനി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫോണിങ് ഒക്കെ ഉണ്ട്. ഫോൺ എന്ന് പറഞ്ഞാൽ അത് ലാൻഡ് ലൈൻ ആണ്. എന്റെ അമ്മമ്മ എനിക്ക് എടുത്തു തരും, എന്താ വനിത വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അമ്മമ്മയുടെ സിസ്റ്ററെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അപ്പൊ ഇവര് 1 മാസമായിട്ട് നോക്കുന്നുണ്ട്, എന്റെ അമ്മമ്മയെ നോക്കുന്നുണ്ട്. വനിതയുടെ ഫോൺ വരുന്നില്ല, ഞാനും അങ്ങോട്ട് വിളിക്കുന്നില്ല. വനിതയുടെ സിസ്റ്റർ അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്, ഇവര് തമ്മിൽ സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഈ അമ്മമ്മയും ഇവരുടെ സിസ്റ്ററും കൂടി ഇവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ രണ്ടാമത് ഞങ്ങളെ തമ്മിൽ സംസാരിപ്പിച്ചു. പിന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ തമാശ പറയാറുണ്ട്, കല്യാണത്തിന് മുമ്പേ ആരെങ്കിലും ഒക്കെ ലവ് മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നല്ല അടി നല്ലതാണ് കല്യാണത്തിന് മുൻപ്. എന്നാ പിന്നെ കല്യാണത്തിന് ശേഷമുള്ള അടി കുറെ ഒഴിവാക്കാവുന്നത്. അതിനുശേഷം പിന്നെ അങ്ങനത്തെ ഈ സാധാരണ പോലെയൊക്കെ വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവുന്നല്ലേ. അത്രയേ ഉള്ളൂ, അല്ലാതെ സീരിയസ് ആയിട്ടുള്ള കേസ് അല്ല. മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അല്ലേ? ഒരു 86 മെയ് മാസം, മെയ് 11. അതെ അതെ. ഇപ്പൊ 86 എന്ന് പറയുമ്പോ 38 കൊല്ലം. 38 കൊല്ലം പ്രണയം, മകളുണ്ടാകുന്നു, അമൃത വർഷം അല്ലേ. നമ്മളിപ്പോ വിവാഹം കഴിച്ചു, കാനഡയിൽ സെറ്റിൽഡ് ആണ്. കാനഡയിൽ സെറ്റിൽ ആണ്. അതെ അതെ. ടൊറന്റോയില്. ഇടയ്ക്ക് മരുമകൻ എന്ത് ചെയ്യുന്നു? രണ്ടുപേരും ബിസിനസ് മാനേജ്മെന്റിന്റെ ആൾക്കാരാണ്. സംഗീതമൊന്നും മോള് പാട്ട് പഠിച്ചിരുന്നു. ബേബി ശ്രീരാം എന്ന് പറഞ്ഞ ശ്രീരാം, പാലക്കാട് ശ്രീരാം എന്ന് പറഞ്ഞ ശ്രീരാമിന്റെ വൈഫിന്റെ അടുത്താണ് കുട്ടിക്കാലത്തൊക്കെ പാട്ട് പഠിച്ചത്. പക്ഷെ പിന്നീട് അതങ്ങോട്ട് പ്രൊഫഷണലായിട്ടൊന്നും
എന്നാ പ്രൊഫഷണലായിട്ട് എടുത്തില്ലെന്ന് വെച്ചാൽ ഈ കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ യൂണിലിവറിൽ വർക്ക് ചെയ്തിരുന്നു കുറച്ചുകാലം ബാംഗ്ലൂര്. അപ്പോൾ ഗൂഗിളിൽ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോൾ പരിചയപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവർ ഹൈദരാബാദിലെ മറ്റേ. അപ്പോൾ അവരൊരു ദിവസം ഇവൾക്ക് വാട്സപ്പ് ചെയ്തു, അമൃതഭക്ഷണി നീ പണ്ട് നമ്മുടെ ഓഫീസ് ഫംഗ്ഷനിലൊക്കെ പാടാറുണ്ടല്ലോ, ഇപ്പം പാടാറുണ്ടോ? അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പാടും. അപ്പോൾ അവരുടെ ഒരു ഗ്യാങ് തെലുങ്കിലൊരു സിനിമ എടുക്കുന്നു, പൈസയൊന്നും ഇല്ല തരാൻ, എല്ലാം പുതിയ ആളുകളൊക്കെയാണ്. അപ്പോൾ ഒരു പാട്ട് വേണം, അതുകൊണ്ട് ഒരു പാട്ട് അയച്ചുതരാം, നീ അതൊന്ന് തിരിച്ച് പാടി വാട്സപ്പിൽ അയക്കാൻ പറഞ്ഞു. അവളെ തിരിച്ച് പാടി അയച്ചപ്പോൾ പിറ്റേഴ്സ് തന്നെ വരാൻ പറഞ്ഞു. എന്നിട്ട് ആ പാട്ട് പാടി, ആ പടം സൂപ്പർ ഹിറ്റാണ്, പെല്ലി ചൂപ്പലു എന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മൾ പിന്നീട് ആസിഫ് അലിയും ഐശ്വര്യ ലക്ഷ്മിയൊക്കെ അഭിനയിച്ചിട്ട് മലയാളത്തിൽ വിജയ് സൂപ്പറും പൗർണമി. അതെ, ഈ പെല്ലി ചൂപ്പലു എന്നുള്ള പടമാണ്. ചിത്രാമന്ദിർ പാടുകയൊക്കെ ചെയ്യുന്നുണ്ടോ പാട്ടില്? ആ അത് തന്നെ അതെ. ഇതില് ഈ പെല്ലി ചൂപ്പലു എന്ന് പറഞ്ഞാൽ വിജയ് സൂപ്പറും പൗർണമിയും പിന്നീട് മലയാളത്തിൽ എടുത്തു. അതിന്റെ ഒറിജിനൽ പെല്ലി ചൂപ്പലു എന്ന് പറഞ്ഞ പടത്തില് ഇവളൊരു പാട്ട് പാടി. അത് ഇവള് കാനഡയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിരുന്നു. ഇവൾക്ക് തെലുങ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ അത് പാടി, പാട്ട് ഹിറ്റായി. പാട്ട് എത്രയോ എന്താ ഈ പറഞ്ഞ പോലെ വൈറൽ കീറൽ എന്നൊക്കെ പറഞ്ഞ പോലെ ലൈനാണ്. ഇതിന്റെ ഫിലിംഫെയറിന്റെ ലാസ്റ്റ് 4 സെലക്ഷനിൽ ചിത്രയുടെ കൂടെയൊക്കെ വന്നു, ഇവള് വന്നു. അതെ, പക്ഷെ അപ്പോഴേക്കും അവള് പോയി. അതുകൊണ്ട് പ്രൊഫഷണലാവാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കും എന്നും പറയാൻ വയ്യ. കാരണം നമ്മൾ കണ്ടിട്ടുള്ള ഒരു ശീലം വെച്ചിട്ട് നല്ലൊരു ജോലി കയ്യിൽ വെച്ചിട്ട് ഇനി എന്ത് വേണമെങ്കിൽ ചെയ്തോ. നമ്മളൊന്നും ചെയ്ത പോലെ ആറ്റിലേക്ക് അച്ചുത ചാടല്ലേ ചാടല്ലേ എന്നുള്ള നമുക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. നമ്മള് എന്റെ അച്ഛനൊക്കെ ആ സമയത്ത് ഞാൻ MA മ്യൂസിക് പഠിക്കണം, എന്നിട്ട് അതിന് ശേഷം PhD എടുക്കണം, ഏതെങ്കിലും ഒരു കോളേജിൽ ലെക്ചർ ആവണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ സേഫ് ആയതിനെ ലൈഫ്, നമ്മുടെ ലൈഫ് സേഫ് അല്ല, ഇപ്പോഴും അല്ല, ഇപ്പോഴും അല്ല, ഒരിക്കലും അല്ല. പക്ഷെ നമ്മൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകുന്നു എന്നുള്ളതല്ലാതെ ഉള്ളത് വെച്ച് ഹാപ്പി ആയിട്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ. മോള് വലുതായപ്പോ മോള് അച്ഛന്റെ ഭയങ്കര അച്ഛന്റെ പാട്ടുകളോടും അച്ഛന്റെ വിമർശകനും എല്ലാമായിരുന്നു കേട്ടിട്ടുണ്ട്. ഈ പഴയ പടങ്ങളെ വെച്ചിട്ട് കളിയാക്കാറുണ്ടായിരുന്നു. അല്ല, കളിയാക്കും. പിന്നെ മോഹൻലാലു ആയിട്ട് അഭിനയിച്ച ഉണരു എന്നുള്ള സിനിമയിലൊക്കെ അച്ഛാ അച്ഛനെ സഹിക്കാൻ വയ്യ എന്നൊക്കെ പറയാറുണ്ട് എന്നെ കണ്ടിട്ട്. മണിരത്നത്തിന്റെ സിനിമയാണ്. അതെ അതെ അതെ. അല്ല, അവർക്ക് പറയാമല്ലോ, എന്ത് വേണമെങ്കിൽ പറയാലോ. പാട്ടിനെ പറ്റി അങ്ങനെ എന്റെ അടുത്ത് അങ്ങനെ മോശമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ബാക്കിയുള്ളവരോട് പറയാറുണ്ടോ? അല്ല, ഈ റോക്ക് സ്റ്റാർ വി കെ പിയുടെ പടത്തില്, അതെ അതെ, ഹ്യൂമർ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആ സിനിമ കണ്ടില്ല, ഞാൻ ഡബ്ബിങ്ങിന് ശേഷം ഞാൻ സിനിമ കണ്ടിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഹ്യൂമർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അല്ല, ഹ്യൂമർ ഉണ്ട്, ഹ്യൂമർ ഒക്കെ ഉണ്ട്. അപ്പം ഒരുപാട് സിനിമകളിലേക്ക് ഇനി നടനെ ആളുകൾ വിളിക്കേണ്ട ഇനിയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത്. എന്റെ അടുത്ത് ആനന്ദം പരമാനന്ദം ചെയ്ത സമയത്ത് ഇന്ദ്രൻ സേട്ടൻ പറഞ്ഞു, ഇനി കുറെ പേര് വിളിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ആണോ? അതെ എന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ ആരും വിളിച്ചില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് വിനീതാണ് വിളിച്ചത്. അല്ല, ഇനി എന്തായാലും വിളിക്കും. കാരണം ചേട്ടനെ അറിയുന്നതും തുടങ്ങുന്ന പലർക്കും അറിയില്ല. ഈ പറഞ്ഞ ഒരു കട്ടൻ അപ്പുറം നിൽക്കുകയാണ്. ഇപ്പം ആളുകളൊക്കെ അറിഞ്ഞ് തുടങ്ങുന്നുണ്ട്. ഇനി ആയിരിക്കാം ഒരു പക്ഷേ കരിയറിന്റെ ഒരു വലിയ ബ്രേക്ക് വരാൻ പോകുന്നത്. വന്നാൽ സന്തോഷം, വന്നില്ലെങ്കിലും സന്തോഷം. അതാണ് എന്റെ രീതി. പക്ഷേ ഈ നമ്മൾ ഏതൊക്കെ മേഖലയിൽ അംഗീകാരം ആഗ്രഹിച്ചോ അല്ലെങ്കിൽ ഉയരങ്ങളിൽ എത്തണമെന്ന് വിചാരിച്ചോ, പക്ഷെ അവിടെ ഒന്നും ഈ പറഞ്ഞ പോലെ ഒരു നിരാശയുണ്ടെങ്കിലും നമ്മൾ അറിയാതെയാണെങ്കിൽ പോലും മറ്റൊരു സ്ഥലത്ത് ദൈവം അനുഗ്രഹിക്കുകയാണ്. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളത് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്തൊരു പ്രൊഫഷനായിരുന്നു. ഈ ഡബ്ബിങ്ങിലേക്ക് വരാനുണ്ടായ കാരണം എന്തായിരുന്നു? എന്റെ മൂന്ന് ഗുരുക്കന്മാരാണ് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ കാണാമറയത്ത് ഇത്തിരി പൂവേ ചുവന്ന പൂവേ, റഹ്മാന്റെ എന്താണ് പറയുക കൂടെവിടെ എന്നുള്ള സിനിമയ്ക്ക് ശേഷമുള്ള രണ്ട് സിനിമകളായിരുന്നു ഇത്. അപ്പൊ ആ സമയത്ത് റഹ്മാന് ആര് ശബ്ദം കൊടുക്കാം എന്നുള്ളൊരു ചർച്ചയായിരുന്നു അവരുടെ ഉള്ളിൽ. കാരണം പത്മനാഭൻ സാറാണ് കാണാമറയത്തിന്റെ സ്ക്രിപ്റ്റ്, അതിവിശേഷി ഡയറക്ഷൻ, ഇത്തിരി പൂവേ ഭരതേട്ടൻ ഡയറക്ഷൻ. അപ്പൊ ഇത് രണ്ടിലും റഹ്മാനെ ഇട്ടു. അപ്പൊ കൂടെവിടെയിൽ സ്വല്പം ഒരു ഇംഗ്ലീഷ് കലർന്ന മലയാളം കുഴപ്പമില്ല, പക്ഷെ ഇനി അത് പോരാ എന്നുള്ളൊരു അഭിപ്രായം വന്നപ്പോൾ ആരെ കൊണ്ട് ശബ്ദം കൊടുപ്പിക്കാം, ഈ മൂന്ന് പേരുമാണ് സജസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് കൃഷ്ണേന്ദ്രനെ ഒന്ന് ട്രൈ ചെയ്താൽ. എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് വേറൊരാൾക്ക് ശബ്ദം, ഞാനിതുവരെ ഞാൻ അഭിനയിച്ചതിന് ഞാൻ ശബ്ദം കൊടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ കൊടുത്തു നോക്കിയിട്ടില്ല, കൊടുത്തു നോക്കാം, എനിക്കറിയില്ല എന്ത് പറ്റും എന്നുള്ളത്. അങ്ങനെ ഇത്തിരി പൂവേ ചുവന്ന പൂവേയും കാണാമറിയത്തു ഏകദേശം ഒരേ സമയത്താണ് ഡബ്ബിങ്ങ്. ഏതാണ് ആദ്യം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇപ്പോഴും കൺഫ്യൂഷനാണ്. പക്ഷെ ഏത് രണ്ടും ഒരു സമയത്താണ് അത് ഏറ്റു. കാരണം പിന്നീട് റഹ്മാന്റെ ഒരു 90% 80s-ലെ 90s-ലെ സിനിമകള് ഞാൻ ചെയ്തു. വളരെ ന്യായമായ ഒരു ചെറിയ ആവശ്യമാണ് ഞാൻ ഉന്നയിച്ചത്. അതേപോലെ വിനീതിന് നക്ഷത്രങ്ങളും മൂലക്ക് കുറെ സിനിമകൾ ചെയ്തു. എനിക്ക് ജോലി ഉണ്ടാവും,
പോട്ടെ തിരുമേനി, എനിക്ക് തിരക്കുണ്ട്, തീർത്ഥയാത്ര കഴിഞ്ഞ് കാണാൻ തിരുമേനി. എല്ലാ പടങ്ങളിലും പരിണയം വരെ നല്ല നല്ല സിനിമകളും. എനിക്കതിൽ ഏറ്റവും പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഋതുഭേദം എന്നുള്ള സിനിമയായിരുന്നു. പ്രതാപ് പോത്തൻ ഡയറക്ട് ചെയ്തത്. അതില് എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നാൻ കാര്യം അല്ല, അല്ലെങ്കിൽ എം ടിയുടെ സ്ക്രിപ്റ്റിൽ എനിക്ക് കുറച്ച് വള്ളുവനാടൻ ഭാഷ, ഞാനും ഏറനാട്ടുകാരനാണുള്ളൂ, അതുകൊണ്ട് എനിക്കത് വലിയ ഇഷ്യൂ അല്ല. അപ്പോൾ ഋതുഭേദത്തിൽ അതിൽ ഒന്ന് രണ്ട് ഡയലോഗ്സ് ഒക്കെ എനിക്ക് ശരിക്കും ഞങ്ങൾ നിലമ്പൂരൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു ഒരു ബാലേന്ദ്രമേനോട് ജയിലിൽ കാണുന്ന ഒരു ചന്ദ്രനെ പറ്റി പറയുന്ന ഒരു സാധനമുണ്ട്. മാഷേ, ഇവിടുത്തെ ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്ന ചന്ദ്രനും നമ്മുടെ അവിടുത്തെ ഒരേ ചന്ദ്രനാ മാഷേ എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു ടോൺ എനിക്ക് ഭയങ്കരമായിട്ട്, അത് എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ക്ലൈമാക്സൊക്കെ തിലകൻ ചേട്ടനെ കുത്തിക്കൊല്ലുന്ന സാധനമൊക്കെ ആ സമയത്ത് എനിക്ക് അതിനൊക്കെ അതിനോ അല്ലെങ്കിൽ സർഗം, സർഗത്തിലെ ഒരു മൂന്ന് സ്റ്റേജ് ഉണ്ട് വിനീതന്, വളരെ ചെറുപ്പമായിട്ടുള്ളത്, പിന്നെ ഒരു മിഡിൽ ഏജ്, പിന്നെ ഒരു യേശുദാസിന്റെ ദാസേട്ടന്റെ സ്റ്റൈല്, അത് മൂന്നുമൊക്കെ നമ്മൾ വളരെ വ്യത്യാസമായിട്ട് ഹരൻ സാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു. അതിനൊന്നും അല്ല പക്ഷെ അവാർഡ് കിട്ടിയത് കാബൂളിവാലയ്ക്ക്. അല്ല, കാബൂളിവാല മോശമാണെന്നല്ല, അതില് സിദ്ദിഖ് ലാൽ എന്നെ കൊണ്ട് ഒരു അതുവരെ ഞാൻ ചെയ്യാത്ത ഒരു ബേസ് ടോണ് ഇടിയിച്ചിട്ട് എന്നെ കൊണ്ട് ഒരു കുറച്ച് റഫായിട്ടുള്ള ഒരു സാധനം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു. അനിയത്തി പ്രാവിൽ പിന്നെ പാച്ചിക്ക എനിക്ക് പോണ ആ സമയത്തുള്ള എല്ലാ ഡബിങ് ആർട്ടിസ്റ്റുകളെയും വെച്ച് ട്രൈ ചെയ്ത് എന്നെ വിളിക്കണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. കാരണം ആ സമയത്ത് റഹ്മാന്റെയും വിനീതിന്റെയും ശബ്ദമായതുകൊണ്ട് ആ ഒരു സ്ഥിരം ശബ്ദം വേണ്ടെന്ന് വെച്ചിട്ട് കുറെ പേരെ, നമ്മുടെ ഒരു പ്രശസ്ത ഗായകനും കൂടി വോയിസ് ടെസ്റ്റൊക്കെ നടത്തിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുക, സെൻസറിങ് വരെ കഴിഞ്ഞ് റിലീസിന്റെ ഒരാഴ്ച മുമ്പെയാണ് പാച്ചിക്കയ്ക്ക് അപ്പോഴും കണ്ടിട്ടത്, ഇനി വോയിസ് അങ്ങ് ശരിയാവുന്നില്ല, ശരിയാവും, ആരെ വെച്ചിട്ടായിരുന്നു ലാസ്റ്റ് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ എന്നെ വിളിച്ചിട്ട് അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഞാൻ എന്നെന്നും കണ്ണേട്ടൻ്റെ എന്നുള്ള സിനിമ ടൈ ചെയ്തിട്ടുണ്ട്. പാച്ചിക്ക അറിയാം, പാച്ചിക്കയുടെ സിനിമയിൽ ഇവിടെ നമ്മൾ പാടിയിട്ടൊന്നും ഇല്ലെങ്കിലും കൂടി പാച്ചിക്ക അറിയാം. അപ്പോൾ അനിയത്തി പ്രാവ് ഇതുപോലെ വൈകുന്നേരം വൈകുന്നേരം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെയ്യുന്നുണ്ട്. കാരണം ഡബ്ബിങ് തിയേറ്റർ ഒഴിവില്ല, പ്രസാദ് തിയേറ്റർ വൈകുന്നേരം 5 to 10 ഒഴിവുള്ളൂ. അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ബാക്കിയുള്ള സിനിമകൾ ചെയ്ത് അത്രയും സമയം എടുത്തിട്ട് ചെയ്ത സിനിമയല്ല ഡബ്ബിങ്. ഞാൻ കുറെ കഷ്ടപ്പെട്ടു എന്നുള്ളത് വേറെ കാര്യം, ഒന്ന് രണ്ട് പോയിന്റ്സിലൊക്കെ ഞാൻ അവസാനം ഞാൻ പറയാം, എനിക്ക് പാച്ചിക്ക എനിക്കിതിൽ കൂടുതൽ എനിക്ക് വരില്ല, എനിക്കറിയാമല്ലോ ഇതിൽ കൂടുതൽ എനിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഉടനെ പാച്ചിക്ക അവിടുന്ന് സൗണ്ട് എഞ്ചിനീയറുടെ റൂമിൽ നിന്ന് കയറി വരും, എന്നിട്ട് പറയും ഞാൻ നിനക്ക് വരും, എനിക്കറിയാമല്ലോ, ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി, ഇങ്ങനെ പറഞ്ഞു നോക്കി, പറഞ്ഞ ചില ഐഡിയാസ് മാറ്റിത്തരും. ആ റിസൾട്ട് ഭയങ്കരമായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കഷ്ടപ്പെടും, ഒരു ഒരു മൂളന് കിട്ടാൻ വേണ്ടി. ഞാനത് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, അതിൽ ശാലിനിയും കുഞ്ചാക്കോ ബോബനും പിരിയാം എന്ന് തീരുമാനിക്കുന്ന ഒരു സാധനമുണ്ട്. അത് ബീച്ചിലോ മറ്റിരുന്നിട്ട്, ഒരു തോണിയുടെ സൈഡിലോ മറ്റിരുന്നിട്ട്, അപ്പോൾ എന്നാൽ നമുക്ക് പിരിയാം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആ എന്ന് പറയുന്ന ഒരു ആ ഉണ്ട്. ആ എന്നുള്ള സാധനം കിട്ടാൻ ഒരു 16 ടേക്കായിരുന്നു. അതിലൊരു വേദനയും വേണം, ആ വേണം താനും, അതിങ്ങനെ പറഞ്ഞു പറഞ്ഞൊരു 16-ാമത്തെ ടേക്ക് അത് ആ ഇത് മതി എന്ന് പറഞ്ഞു പാച്ചിക്ക. അതാണ് നിങ്ങൾ ഇന്നിപ്പോ സിനിമയിൽ കേൾക്കുന്ന ആ ഒരു ആ നമുക്ക് പിരിയാം. പക്ഷെ അങ്ങനെയുള്ള ചില ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മളെ നമ്മുടെ ഗുരുക്കന്മാരാണ് അവരൊക്കെ. അപ്പൊ ഞാൻ എനിക്കൊക്കെ ഡബ്ബിങ്ങിൽ പറ്റിയത് ശശിയേട്ടൻ, ഹരിഹരൻ സാറ്, ഭരതേട്ടൻ, അവരുണ്ടല്ലോ, അവര് നമ്മളെ കൊണ്ട് നമ്മളെ ചീത്ത പറഞ്ഞ്, നമ്മളെ കരയിപ്പിച്ച്, നമ്മളെ കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിക്കാന്നൊരു സംഭവമുണ്ടല്ലോ. ഇന്ന് ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ, ഞാൻ പറയുന്നത് ഞാൻ സിനിമയിലെ ഡബ്ബിങ് അല്ല പറയുന്നത്, സിനിമയിൽ ഇപ്പം വളരെയധികം നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡബ്ബിങ്, എനിക്കത് പറയാതിരിക്കാൻ പറ്റും, എത്ര നാച്ചുറലാണ് ഡബ്ബിങ് ആയാലും ശരിയാണ്, മറ്റേ നമ്മുടെ ലൈവായിട്ട് എടുക്കുന്നതാണെങ്കിൽ ആൾക്കാർ പറയുന്ന പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ അതൊക്കെ സിനിമയിലല്ല ഞാൻ പറയുന്നത്, സീരിയലില ഡബ്ബിങ്. എന്റെ ഭഗവാനെ എന്ന് വെച്ചാലേ, ഒരു നമ്മൾ ദേവരായ മാഷ് പറയില്ലേ പാട്ട് പാടുമ്പോ, എടാ ഇതിന്റെ സമതലത്തിലൂടെ ഒഴുകുന്ന പോലെ പാടാതെ, ഒരു ഏറ്റവും ഇറക്കമൊക്കെ വേണ്ടേ എന്ന് ചോദിക്കില്ലേ മാഷ്? മാഷ് അങ്ങനെ പറയുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇത് ഒരു ഒരു മൂന്ന് പാറ്റേൺ ഉണ്ട്, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആരും, കാരണം പറഞ്ഞു കൊടുക്കാൻ ആളില്ല, കാരണം ഈ സംവിധാനം ചെയ്യുന്ന ആളല്ല ഡബ്ബിങ്ങിന്റെ അവിടെ ഇരിക്കുന്നത്. ഡബ്ബിങ്ങിന്റെ അവിടെ ഇരിക്കുന്ന ആൾ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആളല്ല, അയാൾ ഇത്ര സീൻ ഡബ്ബിങ് കഴിഞ്ഞോ ഇത് മാത്രം നോക്കാൻ പറ്റുന്ന ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ പറഞ്ഞു കൊടുക്കാനോ ചീത്ത പറയാനോ നമ്മളെ തിരുത്താനോ ഉള്ള ഗുരുക്കന്മാരില്ല. അഭിനയിക്കുമ്പോ തെറ്റിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ കൊണ്ട് അത് മാറ്റി ചെയ്യിപ്പിച്ചിട്ടുള്ള ഡയറക്ടേഴ്സാണ് നമ്മളെ പണ്ടുണ്ടായിരുന്നവര്. അഭിനയിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് നീ മൈൻഡ് ചെയ്യണ്ട, നീ ഇത് ഇങ്ങനെ പറഞ്ഞോ എന്ന് പറയുമ്പോൾ അത് ഒരു പിടിയും കിട്ടില്ല. ഇപ്പോൾ ഡെയ്സി എന്നുള്ള പടത്തിൽ ഞാനും ശ്രീജയും കൂടി ഡബ് ചെയ്യുന്നു, അതിലെ ഒരു ഹിന്ദിക്കാരി കുട്ടിയാണ് അതിലെ ഹീറോയിൻ.
ആ കുട്ടിക്ക് ഹിന്ദി അറിയുള്ളൂ മലയാളം. അപ്പൊ ഒന്നുമില്ലെങ്കിൽ നിന്റെ പെറ്റമ്മയല്ലേ എന്നുള്ള ഡയലോഗ് ഈ കുട്ടി ഈ സ്ത്രീ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് കേൾക്കാമല്ലോ ഷൂട്ട് ചെയ്യുമ്പോൾ ഡബ് ചെയ്ത് പൈലറ്റ് റാങ്ക്. ഒന്നുമില്ലെങ്കിൽ നിന്റെ പട്ടി അമ്മയല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പക്ഷെ ശ്രീജ ഡബ്ബി ഒന്നുമില്ലെങ്കിൽ നിന്റെ പെറ്റമ്മയല്ലേ, പട്ടിയമ്മയല്ലേ, പെറ്റമ്മ ഒരേ ലിപ്പ. അപ്പൊ അങ്ങനെ തെറ്റുകൾ പറ്റിയതിനെ തന്നെ കവർ ചെയ്ത് അല്ലെങ്കിൽ ഒരു 2% കുറവായിട്ടാണ് അവർ അഭിനയിച്ചിട്ടുള്ളത്, നീ ഒരു 3% കൂട്ടി ചെയ്തോ എന്നാലേ അവിടെ കാണുന്നവൻ അത് ഈക്വലൈസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു തരാൻ പറ്റിയ സംവിധായകരുണ്ടായിരുന്നു. ഞങ്ങളെ ഇന്നതിൽ സിനിമയിലില്ല എന്നല്ല, ഞമ്മള് സിനിമയിലുണ്ട്. സിനിമ ഞാൻ ഒരിക്കലും ഇപ്പൊ കുറ്റം പറയുന്നില്ല, കാരണം ഇപ്പൊ ഇതിപ്പോ ഈ ഒരു പാറ്റേണിലാണ് സീരിയലിൽ ഡബ്ബിംഗ് പോയിക്കുന്നത്. ആണായാലും ശരി പെണ്ണായാലും ശരി, ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് സീരിയൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അഭിനയിക്കുമ്പോ ചിലപ്പോ അങ്ങനെ അഭിനയിച്ചാൽ തന്നെ ഡബ്ബിങ്ങിലെങ്കിലും ഞാനത് മാറ്റും. എന്തിനാണ് അങ്ങനെ ആവശ്യമില്ലല്ലോ ഇത്. അത് എനിക്ക് തോന്നുന്നത് സീരിയൽ കുറ്റം പറയാനും വയ്യ. എന്താണെന്നറിയോ, ഇന്ന് വൈകുന്നേരം പോകേണ്ട സാധനമായിരിക്കും ഇവർ ഈ ഡബ്ബിങ്. അവിടെ ആര് പറഞ്ഞു കൊടുക്കാൻ, ഇത് അവരാൽ ലിപ്പിന്റെ സ്ഥലത്ത് എന്തെങ്കിലും ഒരു ശബ്ദം വന്നാൽ മോഡലേഷനൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവർ സ്ഥിരം മോഡലേഷനാണ്, ഒരു സ്ഥിരം ഐറ്റമാണ്. അതെനിക്ക് ഇവിടെ കാണുന്നവർക്കും പ്രശ്നമില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അതിലൊരു അതിലൂടെ സീരിയലിലൂടെ വന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവാമെന്ന് ആരും, സിനിമയിലെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവാമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. കാരണം സിനിമയിൽ അതല്ല സംഭവം. സിനിമയിൽ കൂടെ വന്നവർക്ക് സീരിയൽ ചെയ്യാൻ വലിയ പ്രയാസമില്ല, സീരിയലിലൂടെ വന്നവർക്ക് സിനിമയിൽ ഡബ്ബ് ചെയ്യാൻ സ്വല്പം പ്രയാസമാണ്. അല്ലെ, ഈ പറഞ്ഞപ്പോ ചേട്ടൻ ഡബ് ചെയ്ത ഒരുപാട് ഈ പറഞ്ഞ വിനീതിന്, വിനീത് പിന്നീട് മറ്റുള്ളവർക്ക് ഇപ്പം ഗംഭീരമായില്ലേ ലൂസിഫറിൽ. അപ്പൊ ലൂസിഫർ കാണാൻ പോകുമ്പോ ഞാനും വൈഫും കൂടി കാണാൻ പോകുമ്പോ എനിക്കറിയില്ലായിരുന്നു ഇവനാണ് വിനീതാണ് ഡബ് ചെയ്ത്, മറ്റേ ഇവന് ഹിന്ദിക്കാരന് ഡബ് ചെയ്തത് എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന തുടങ്ങിയപ്പോഴ ഞാൻ പെട്ടെന്ന് വനിതയുടെ ഇത് വിനീതിന്റെ ശബ്ദമല്ലേ, അതെ, എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് വിനീത്. അതൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അല്ല അല്ലെങ്കിലും 95-96 ശേഷം വിനീത് സ്വന്തമാണ്, മാനത്തെ വെള്ളിത്തേരിലൊക്കെ സ്വന്തം ശബ്ദമാണ്. വിനീതിന് ഡബ് ചെയ്യാൻ പറ്റായികയില്ല. പിന്നെ ആ സമയത്ത് ഡയറക്ടേഴ്സ് അത് ആ ഒരു വിജയം, ഒരു വിക്ടറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സിനിമയിൽ, ആ ഒരു വിജയ രഹസ്യങ്ങൾ എന്നൊക്കെയുള്ള രീതിയിൽ അത് എന്നെ ആ ശബ്ദത്തിനെയും കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത്. വിനീതൊക്കെ അസാധ്യ കഴിവുള്ള ഞാൻ വളരെ അടുപ്പമാണ് വിനീതായിട്ട്. പക്ഷെ വിനീത് വളരെ ഓപ്പണായിട്ട് ഓരോ സ്റ്റേജിലും ഒക്കെ എന്നോട് നന്ദിയും ഒക്കെ പറഞ്ഞ് അത് കുഞ്ചാക്കോ ബോബനും അതെ, അനിയത്തി പ്രാവിന് ശേഷം അടുത്ത പടം തുടങ്ങുന്ന നക്ഷത്ര താരാട്ടം അങ്ങനെ എന്തായിരുന്നു രണ്ടാമത്തെ പടം, അതിന്റെ ഇൻവിറ്റേഷനും കൊണ്ട് കുഞ്ചാക്കോ ബോബനും അദ്ദേഹത്തിന്റെ അച്ഛനും കൂടി മദ്രാസിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന ഇൻവിറ്റേഷൻ. അങ്ങനെയൊന്നും അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഉദയ പോലെയുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് വലിയ ബാനറുകാർക്ക് അതിൽ ഡബ് ചെയ്ത് ഉള്ള ഒറ്റ കെയർ ഓഫ് ആണ് ഞാൻ എനിക്കുള്ളത്. ആ ഒരു സ്നേഹം ഇപ്പോഴും കാണിക്കും. ഞാൻ ഒരു ദിവസം എവിടെ കുഞ്ചാക്കോ ബോബനെ എവിടെ കിടപ്പോ ഞാൻ ഇങ്ങനെ കൈ ബാക്കിൽ നിന്ന് കണ്ണു വന്നിട്ട് പറഞ്ഞു, ആരാന്ന് പറ, എന്റെ ശബ്ദമല്ലേ. ഞാൻ അമേരിക്കയിൽ ആ സമയത്ത് പ്രോഗ്രാം പോയ സമയത്ത് പെമ്പിള്ളാര്, ചെറിയ പെമ്പിള്ളാര്, കുഞ്ചാക്കോ ബോബന്റെ ശബ്ദമല്ലേ എന്ന് പറഞ്ഞ എന്നോട് ഇഷ്ടം അവർക്ക്. അല്ല അങ്ങനെയല്ല, അത്രയും ചാക്കോച്ചൻ അത്രയും ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിരുന്നു. ഡബ് ചെയ്യാൻ എളുപ്പം ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തത് ആർക്കറിയാമോ? റഹ്മാൻ, അതിനുശേഷം വിനീതാണ് അല്ലേ. പിന്നെ വിക്രം, മറ്റേ വൈശാലിയിലൊക്കെ അഭിനയിച്ച മറ്റേ സഞ്ജയ്, സഞ്ജയ് മിത്രയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളുണ്ട്, മൂന്ന് സിനിമ, അത് മൂന്നിലും ഞാനാ. വിക്രം വനിത എന്റെ വൈഫ് ഏതൊരു സിനിമ അഭിനയിച്ചപ്പോ അരുളിൽ നിന്നുള്ള സിനിമ ഒരുമിച്ച് തമിഴിൽ അഭിനയിച്ചപ്പോ അവള് പറയാം, അതാണ് വിക്രമിന്റെ ഒക്കെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. സെറ്റിൽ വന്ന ഉടനെ വനിതയെ കണ്ട ഉടനെ എല്ലാവർക്കും പരിചയപ്പെടുന്നത് എന്നെ മലയാളത്തിൽ എന്നോട് വോയിസ് ഇവരുടെ ഹസ്ബൻഡ് ഇതാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇതില് എളുപ്പമാർക്കും കൊടുക്കാൻ, അങ്ങനെ എളുപ്പമെന്നുള്ള ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. ചില സിനിമകൾ നമുക്ക് എളുപ്പമായിട്ട് അങ്ങ് ചെയ്യാൻ പറ്റിയെന്ന് മാത്രം. ഇപ്പൊ കമലതളം എന്നുള്ള സിനിമയിൽ വിനീതിന്റെ ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തു പോയൊരു സാധനമാണ്. അതെങ്ങനെയാണെന്നറിയില്ല, പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞു. അതുപോലെ കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ അബ്ബാസിന്റെ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് പടപടയം ചെയ്തിട്ട്, കാരണം എനിക്ക് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് പോകണം, അതിന് ട്രിവാൻഡ്രത്ത് വന്ന ഡബ് ചെയ്തത്. അപ്പൊ അത് വളരെ പെട്ടെന്ന്, അത് ഇന്ന ആൾക്ക് എളുപ്പം എന്നുള്ളത്. ഈ ബുദ്ധിമുട്ടിയത് വേണമെങ്കിൽ പറയാം, പ്രശാന്തിന്, പെരുന്തച്ഛൻ, അയ്യോ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി. കാരണം അദ്ദേഹത്തിന് ഭാഷ അറിയാത്തതുകൊണ്ട് ഈ മുറിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഒരു വാക്കിന്റെ ഇടയിൽ മുറിച്ചു കളയും. ആ വാക്ക് മുറിച്ച എങ്ങനെ നമുക്ക് ഡബ് ചെയ്യാൻ പറ്റും? അങ്ങനെ ആ സിനിമ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും അറിയാൻ പറ്റും. അതിൽ അതിന്റേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അതില്. അതല്ല, അദ്ദേഹത്തിന്റെ എംജിഡി സാറിന്റെ വലിയ രസം ഭയങ്കര ഡയലോഗ് ആണ്. പക്ഷെ പുള്ളി പല സ്ഥലത്തും, എന്നിട്ട് പല സാധനവും പുള്ളിയുടെ മുഖം കാണിക്കാതെ ബാക്കിയുള്ളവരുടെ ക്ലോസ് അപ്പ് ഇട്ടിട്ട് അവിടെ നമ്മൾ ശരിക്കും ആ വരി ഒട്ടിച്ച് തന്നെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് പല സ്ഥലത്തും.
ചില ആർട്ടിസ്റ്റുകളെ നമുക്ക് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ ശ്വാസം കിട്ടാൻ സമയമില്ലാത്ത പോലെ അവർ ഡബ് ചെയ്ത് തുടങ്ങി. അത് അത് ചിലപ്പോൾ നമുക്ക് അഭിനയിക്കുമ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങ് ചെയ്തു പോകും, പിന്നെ ഡബ് ചെയ്യുമ്പോഴാണ് നമ്മൾ വന്നിട്ട് മൂക്കൊണ്ട് ക്ഷാ വരയ്ക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിച്ച സിനിമയ്ക്ക് അല്ല അവാർഡ് കിട്ടി അല്ലേ? അല്ല, ഞാൻ സർഗത്തിന്, പരിണയത്തിന്, ഋതുഭേദത്തിനൊക്കെ ആ സമയത്തിന് ഈ അവാർഡ് തുടങ്ങിയിരുന്നില്ലേ ഡബ്ബിങ്ങിന് എന്നുള്ളത് എനിക്കറിയില്ല, നോക്കണം, അതറിയില്ല. പക്ഷെ എനിക്ക് എനിക്ക് കിട്ടിയത് കാബൂളിവാലി അനിയത്തി പ്രാവിനുമാണ്. ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ? ഇല്ല, എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങൾ എന്ന് പറയാൻ അങ്ങനെയൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച്. പിന്നെ പാടാൻ ആര് വിളിച്ചാലും റെഡിയാണ്, അഭിനയിക്കാൻ ആര് വിളിച്ചാലും റെഡിയാണ്. ഡബ്ബിങ്ങിന് അങ്ങനെ എനിക്ക് എന്നെ ഡബ് ചെയ്യാൻ വിളിച്ചിരുന്നു, മറ്റേ ആ പ്രണയം എന്നുള്ള സിനിമയിൽ എന്താണ് മറ്റേ അദ്ദേഹം മറ്റേ ഹിന്ദിയിൽ അഭിനയിച്ച അനുപം ഖേർ, ഡബ് ചെയ്യാൻ പറ്റുമെന്ന് ആരോ ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചു. അന്നൊക്കെ ഞാൻ ഡബ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഊരുമായിരുന്നു, കാരണം എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഡബ്. കാരണം എനിക്ക് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ വേറൊരാൾക്ക് ഡബ് ചെയ്യുന്നത് എന്തോ അതിനോടൊരു താല്പര്യം തോന്നിയില്ല. ഒരു കാലത്ത് തന്നെ മദ്രാസില് ജീവിക്കാൻ, ഭക്ഷണത്തിന് മുട്ടില്ലാതെ ജീവിക്കാൻ സഹായിച്ചത് ഡബ്ബിംഗ് ആണ് കേട്ടോ, അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. പാച്ചിക്കട സിനിമയിൽ അഭിനയിച്ചില്ല എന്ന് പറഞ്ഞു, പക്ഷെ കുറച്ചുകൂടി അടുത്ത സുഹൃത്താണ് കമൽ സാർ, കമൽ അദ്ദേഹത്തിന്റെ സിനിമയിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ല. അഭിനയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പാടിയിട്ടില്ല, പണ്ട് വലിയ ക്ലോസ് ആയിരുന്നു. എനിക്കറിയില്ല, അത് കമലിനോട് തന്നെ ചോദിക്കണം. എനിക്ക് നേരിട്ട് ചോദിച്ചാൽ എന്താ, ഭയങ്കര സൗഹൃദമുള്ള ആളായിരുന്നു. അല്ല, കമലിന്റെ നിക്കാഹിനൊക്കെ എന്റെ ഗാനമേളയായിരുന്നു കൊടുങ്ങല്ലൂർ വെച്ചത്. പക്ഷെ കമലിന്റെ ഒരു സിനിമയിലും ഞാൻ പാടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വിരോധമൊന്നും ഇല്ല കേട്ടോ. എപ്പോഴും കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, ഉമ്മയൊക്കെ തരും. പക്ഷെ ഇനി ഉമ്മ വേണ്ട, അഭിനയം പാട്ട് വന്നാലും മതി. അല്ല, അത് അങ്ങനെയാണെങ്കിൽ അന്നേ തരണമായിരുന്നു, ചെമ്പക്കുളം തച്ചൻ ആ സമയത്ത് തന്നെ തരേണ്ടതായിരുന്നു, എനിക്കറിയില്ല. അല്ല, ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ അടുത്തവണ അല്ലേ അടുത്ത സിനിമയില്. ഇല്ല, അങ്ങനെയൊന്നും ഇല്ലെന്നേ. അതിപ്പോ നമുക്ക് ഒരു പേഴ്സണൽ, ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രിയദർശന്റെ ഒറ്റ സിനിമയിലും പാടിയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം, ഡബ് ചെയ്തിട്ടില്ല, ഒരാൾക്ക് ശബ്ദം കൊടുത്തിട്ടില്ല. സത്യനന്ദിക്കാണ് സത്യേട്ടന്റെ ഒരു സിനിമയിലും ഞാൻ പാടിയിട്ടില്ല എന്നുള്ള കാര്യം മാറ്റി വെക്കും, ഡബ് ചെയ്തിട്ടില്ല. കാരണം ആ സമയത്ത് ഞാൻ റഹ്മാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റഹ്മാൻ സത്യേട്ടന്റെ പടത്തിൽ വേറെ ആളായിരിക്കും ശബ്ദം. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് എനിക്ക് സത്യേട്ടനോട് വല്ല വിരോധമുണ്ട്, കമലിനോട് എനിക്ക് വിരോധമുണ്ട്, പ്രിയനോട് ഒന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇപ്പൊ പാട്ട് എന്നുള്ള കാര്യം ഒക്കെ അതെ, ഒരു ചില ശബ്ദങ്ങളോട് നമുക്ക് ചില ഇഷ്ടം തോന്നും, ചിലർ പറയുന്ന രീതിയോട് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും. അതില് ഞാൻ വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെയൊക്കെ ചെയ്യാൻ സിനിമ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് എൻ്റെ ഒരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. പലരും ഇതൊക്കെ പറയും, പലരും ഇന്റർവ്യൂവിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ആരുടെടുത്തും ചാൻസ് ചോദിക്കില്ല. അതൊക്കെ പലരുടെയും ഇന്റർവ്യൂ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവർ പലരും ചാൻസ് ചോദിച്ച കാര്യങ്ങൾ വരെ, പക്ഷെ അത് നമ്മൾ പിന്നെ ഫീൽഡിനുള്ളിലെ ഒരു സംഭവങ്ങളായതുകൊണ്ട് നമ്മൾ പറയാറില്ല. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് സത്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, കാരണം നമ്മളെല്ലാവരുമായിട്ടും ക്ലോസ് ആയിരുന്നു, ഞാൻ എല്ലാവരുമായിട്ടും ക്ലോസ് ആയിരുന്നു ഡബ്ബിങ്ങിൻ്റെ സമയത്തായാലും ശരി, എല്ലാ സംവിധായകരായിട്ടും. അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന പലരുമാണ് പിന്നീട് ഡയറക്ടേഴ്സായി മാറിയത്. അവരുടെ ഒന്നും പല സിനിമകളിലും ഞാൻ പാടിയിട്ടുമില്ല, ഡബ് ചെയ്തിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ അത് അവരുടെ ഇഷ്ടമായിരുന്നിരിക്കാം, അവരുടെ ഒരു ഇഷ്ടം, അവരുടെ ഒരു ടേസ്റ്റ് വെച്ച് അവരെ എനിക്ക് എന്നെ വിളിക്കണം തോന്നിയില്ല, അത്രേ ഉള്ളൂ. അതിൽ അല്ലാതെ അവരോട് നമ്മൾ വിരോധം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവരോടൊക്കെ നമുക്ക് സ്നേഹം തന്നെയാണ്. എന്തായാലും ഈ അനുഭവങ്ങളുടെ ഈ ഈ അഭിമുഖം അവിടെ അവസാനിപ്പിക്കേണ്ടത് ആ ആദ്യത്തെ പാട്ട് എന്ന് തോന്നുന്ന വെള്ളിച്ചെല്ലും വിതറി എന്ന പാട്ടോടുകൂടി ആവണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, വെളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളിയൊഴുകും പൊരി നുരച്ചിതറും കാട്ടരുവി പറയാമോ നീ ഇങ്ങാണ് സംഗമം, ഇങ്ങാണ് സംഗമം, ഇങ്ങാണ് സംഗമം, ഇങ്ങാണ് സംഗമം. വളരെ അർത്ഥവത്തായ വരികളാണ്. എല്ലാവർക്കും ആ സംഗമം, ഞങ്ങളും പല സംഗമങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നന്നായിരിക്കട്ടെ, ഇനിയും അതിങ്ങനെ വെള്ളി ചുതറി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സുരേഷ്. എന്തായാലും പഴയ ഓർമ്മകളൊക്കെ രണ്ടാമത് ഒന്ന് അഴിച്ചു വിടാൻ പറ്റിയതിൽ ഉള്ളൊരു സന്തോഷം. താങ്ക് യു, താങ്ക് യു സുരേഷ്.